ഇന്ന് നമ്മൾ കാണുന്നത് ഇന്നേ ഗ്രോവ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇന്നേ ഗ്രോവ്, GROV, ഗ്രോവ് എന്ന് പറഞ്ഞാല് ചെറിയ കാട്, ചെറിയ വനം എന്നാണ് ഗ്രോവിന് അർത്ഥം. ജപ്പാനിലെ ഷോർട്ട് സ്റ്റോറികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു ചെറുകഥാകൃത്ത് എഴുതിയിട്ടുള്ള ഒരു ചെറുകഥയാണ് ഗ്രോവ്. പിന്നെ ഗ്രോവ് എന്ന് പറയും ഒരു ചെറിയ വനത്തിനുള്ളിൽ എന്നാണ് അതിന്റെ അർത്ഥം. ഒരു വനത്തിനുള്ളിൽ ഒരു മൃതദേഹം കാണപ്പെടുന്നു. ആ കാണപ്പെടുന്ന മൃതദേഹം എങ്ങനെ കൊല ചെയ്യപ്പെട്ടു എന്ന് വിലയിരുത്തുന്നതാണ് കഥ. പല ആളുകളുടെ സാക്ഷിമൊഴികളും അവരുടെ കുറ്റസമ്മതവും ഒക്കെയാണ് ഈ കഥയിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് കഥയിലുള്ള കഥാപാത്രങ്ങളെ കാണാം, അതിനുശേഷം കഥയുടെ സാരാംശത്തിലേക്ക് പോവാം. പ്രധാനമായും ആദ്യം നാല് ആളുകളാണ് ഇവിടെ ഈ ടെസ്റ്റിമോണി അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ ഉയർത്ത് ഈ കൊലപാതകവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുന്നു. അവർ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും ഒക്കെയാണ് അവര് പലരായി പറയുന്നത്. ഒന്നാമത്തത് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ വുഡ്കട്ടറാണ്. ഒരു മരം വെട്ടുകാരൻ ഒന്നാമത്തെ ഒരു കഥാപാത്രമാണ്. അതായത് പ്രധാനമായും ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ സാക്ഷിമൊഴികൾ പറയുന്ന നാല് ആളുകളാണ് അവരുടെ നാല് ഇന്റർപ്രിട്ടേഷൻസ്. നാലു പേരും ഇങ്ങനെ ഇങ്ങനെയായിരിക്കും കൊലപാതകം നടന്നത് എന്ന് അവര് വിവരിക്കുന്നു. ആ വിവരണം, നാലു പേരുടെ വിവരണങ്ങൾ, തുടർന്ന് വരുന്ന മറ്റു വിവരണങ്ങൾ, അതാണ് കഥ. ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെ നടത്തുന്ന അവരുടെ മൊഴിയാണ്. ഒന്നാമത്തത് ഒരു മരം വെട്ടുകാരനാണ്, ദ വുഡ്കട്ടർ, ഒരു കഥാപാത്രം അദ്ദേഹം തന്നെയാണ്. രണ്ടാമത് മരം വെട്ടുകാരൻ അയാളുടെ നിലപാടുകൾ പറയുന്നു, പക്ഷെ മരം ഇത് വുഡ്കട്ടർ എന്ന പരാമർശം മാത്രമേ അദ്ദേഹത്തെ കുറിച്ചുള്ളൂ. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല കഥയിൽ ഒരിടത്തും. അദ്ദേഹമാണ് ഈ പറയുന്ന ബാംബു ഗ്രോവില്, ബാംബു അറിയാമല്ലോ, മുളങ്കാട്, അങ്ങനെയുള്ള കാടില് മൃതദേഹം കാണുന്നു. മൃതദേഹം കണ്ട ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നിലപാടുകൾ മജിസ്ട്രേറ്റിന് മുമ്പാകെ പറയുന്നു. ആണ് വുഡ്കട്ടറുടെ റോള്. അദ്ദേഹം പറയുന്ന മൊഴികളും കാര്യങ്ങളും നമുക്ക് കഥയുടെ സാരാംശത്തോട് ചേർത്തിട്ട് ആലോചിക്കാം. അടുത്ത ഒരാള് എന്ന് പറയുന്നത് ഷെഹീറോ എന്ന് പറയുന്ന ഇതിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രമായി നമുക്ക് പറയാവുന്ന ആളാണ്. താനസാമാനോ ഷെഹീറോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം 26 വയസ്സുള്ള ചൈനീസ് പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ചൈനീസ് പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന ഷെഹീറോ. 26 വയസ്സുണ്ട്, പ്രായം കൃത്യമായിട്ടൊന്ന് നോക്കിയിരിക്കുക, കാരണം അത്രമാത്രം ചെറിയ പ്രായമാണ് അദ്ദേഹത്തിനുള്ളത്. അതായത് സമുറായി എന്നാണ് പറയുക. സമുറായി എന്ന് പറഞ്ഞാൽ ജപ്പാൻ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥൻ, ജപ്പാൻ സൈന്യത്തിലെ ഉദ്യോഗസ്ഥൻ എന്നാണ് സമുറായി എന്ന് പറഞ്ഞാൽ അർത്ഥം. സമുറായി എന്നാണ് ഇവിടെ പറയുക. അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് ഈ പറയുന്ന വനത്തിനുള്ളിൽ കാണപ്പെടുന്നത്. ആ കാണപ്പെടുന്ന മൃതദേഹത്തിന്റെ ചെസ്റ്റില്, ചങ്കില് ഒരു മുറിവ്. കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുക. ഈ മൃതദേഹത്തിലൊരു മുറിവ്, ചെസ്റ്റിൽ ഒരു വുണ്ടും കാണപ്പെടുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സൈനിക വേഷമൊക്കെ പോലെയുള്ള പെയിൽ ബ്ലൂവിലുള്ള റോബ് അദ്ദേഹം ധരിച്ചിരുന്നു, അവരുടെ വസ്ത്രമാണത്. ഒരു അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ തുടർന്ന് വരുന്ന ആളുകള് പറയുന്നുണ്ട് നല്ല മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റു പ്രശ്നങ്ങളും ശത്രുക്കളൊന്നും ഉണ്ടാകത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒരു ഈ സ്ഥലം എന്ന് പറയുന്നത് ക്യോട്ടോ, KYOTO, ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മൃതദേഹം കാണപ്പെടുകയൊക്കെ ചെയ്യുന്നു. ഈ ക്യോട്ടോ സ്റ്റൈലിലുള്ള തൊപ്പിയാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. അപ്പൊ അവിടുത്തെ കാരനാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അദ്ദേഹം അവിടുത്തെ ഒരു നിശ്ചിത പ്രോവിൻസിന്റെ, മക്കാസ എന്ന് പറയുന്ന പ്രോവിൻസിന്റെ
സർവീസിലുള്ള ആളായിരുന്നു എന്ന് ഈ കുറ്റസമ്മത മൊഴികളിൽ ഇതുമായി ബന്ധപ്പെടുത്തിയ സാഹചര്യ തെളിവുകളിലൊക്കെ പറയുന്നുണ്ട്. മൂന്നാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് ആണ്. ഈ മജിസ്ട്രേറ്റ് ആണ് മൂന്നാമത്തെ കഥാപാത്രമായി ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുക. പല ആളുകളുടെ അതായത് വേർഷൻസ് പോലീസ് കമ്മീഷണറുടെ വേർഷൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു രൂപമാണ് നമ്മൾ കാണുന്നത്. ഈ മരണവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെടുത്തി ഈ ഓരോരുത്തരുടെ വിശദീകരണങ്ങൾ തേടുന്ന മജിസ്ട്രേറ്റിനാണ് നമുക്ക് കാണാൻ പറ്റുക. ജുഡീഷ്യൽ അതോറിറ്റിയുടെ അല്ലെങ്കിൽ പോലീസ് മേധാവിയുടെ ഒരു സ്ഥാനത്താണ് ഇദ്ദേഹത്തെ കാണാനായിട്ട് കഴിയും. ഈ ക്യോട്ടോ എന്ന് പറയുന്ന ഈ അവിടുത്തെ ജപ്പാൻ നഗരത്തിലെ ഒരു മേലധികാരി എന്ന ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ മേലധികാരി എന്ന നിലയിലാണ് നമുക്കിത് കാണാനായിട്ട് കഴിയുക. ഓരോ ആളുകളുടെ മൊഴികളും ഓരോ ആളുകളുടെ സ്റ്റേറ്റ്മെന്റും ടെസ്റ്റിമോണിയും അദ്ദേഹം വളരെ കൃത്യമായി രേഖപ്പെടുത്തി എടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇതേക്കുറിച്ചുള്ള ഓരോരുത്തർ ടെസ്റ്റിമോണിയുമായി ബന്ധപ്പെടുത്തിയ ക്ലാരിഫിക്കേഷൻസും അദ്ദേഹം നടത്തുന്നുണ്ട്. ഇനിയുള്ളത് മസാഗോ. നമ്മൾ പറഞ്ഞു ടെക്കിറോയുടെ കാര്യം പറഞ്ഞിരുന്നു. 26 വയസ്സുണ്ട് അദ്ദേഹം. ഈ പറയുന്ന സൈനിക സേവനത്തിലായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. മസാഗോ എന്ന് പറയുന്നത് ഈ ടെക്കിറോയുടെ 19 വയസ്സ് പ്രായമുള്ള ഭാര്യയാണ്. ഇയാൾക്ക് 26 വയസ്സാണ്, ഇവർക്ക് 19 വയസ്സാണ്. 19 വയസ്സ് പ്രായമുള്ള ഭാര്യയാണ്. എല്ലാ ആളുകളും ഈ ടെസ്റ്റിമോണി നടത്തുന്ന മൊഴി കൊടുക്കുന്ന എല്ലാ ആളുകളും ഒരുമിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവള് അതീവ സുന്ദരിയാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാണാൻ ഭയങ്കര സുന്ദരിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അവളുടെ അമ്മ ഇവിടെ മൊഴി കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരും പറയുന്നത് മകള് ഭയങ്കര മിടുക്കിയാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ മസാഗോ എന്ന് പറയുന്ന ആള്. അപ്പൊ അതുപോലെ തന്നെ ഈ മൊഴി കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി എടുത്തിരിക്കുന്ന ഒരു ട്രാവലിംഗ് പ്രീസ്റ്റ് ഉണ്ട്. തീർത്ഥാടനം നടത്തുന്ന സഞ്ചാരിയായിട്ടുള്ള ഒരു പ്രീസ്റ്റ് വൈദികൻ, മറ്റൊരു ക്രിസ്ത്യൻ പുരോഹിതനല്ല, മറ്റു മതവുമായി ബന്ധപ്പെടുത്തിയ ഒരു പുരോഹിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നിലപാടിൽ മൊഴികള് പറയുന്നുണ്ട്. വേറൊരാള് ഒരു പോലീസുകാരനാണ്. പോലീസുകാരനും ഈ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി നിലപാടുകൾ പറയുകയും മൊഴി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരാള് ഈ പറയുന്ന ടെക്കിറോയും മസാഗോയെ പോലെ തന്നെ താജ്മരോ. ഈ താജ്മരോ എന്ന് പറയുന്ന ആള് ഈ കഥയിലെ ഒരു പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഒരു വളരെ അറിയപ്പെടുന്ന കുപ്രസിദ്ധനായ ഒരു കുറ്റവാളിയാണ്. അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഓട്ടോയിലും സമീപ പ്രദേശത്തുമുള്ള ആ സ്ഥലങ്ങളിലുള്ള സ്ത്രീകളെ കണ്ടാൽ അവരെ ബലാത്സംഗം ചെയ്യുക, കൊലപ്പെടുത്തുക, പിടിച്ചുപറി നടത്തുക, ഇതൊക്കെയാണ് അയാളുടെ നിലവിലുള്ള സാഹചര്യം. അയാളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് അതാണ്. മറ്റൊന്ന് ഈ മസാഗോയുടെ അമ്മ ഒരു കഥാപാത്രം. ഓൾഡ് വുമൺ എന്നാണ് അവർ വിശേഷിപ്പിച്ചിരിക്കുക, മസാഗോയുടെ അമ്മയാണ്. മറ്റൊന്ന് കഥയിൽ നമുക്ക് കാണാൻ കഴിയുക, കഥയുടെ ഒരു സമാപനത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്പിരിച്വൽ മീഡിയം, ഒരു ആത്മീയമായിട്ടുള്ള, അതായത് മരിച്ചു പോരാളുടെ ആത്മാവ് സംസാരിക്കുന്നത് പോലത്തെ ഒരു പേര് പറയാത്ത ഒരു അൺഡിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു മീഡിയം ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇത്ര ആളുകളാണ് പ്രധാനമായും കഥയോട് ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതായത് ഈ പറയുന്ന ടെക്കിറോ, അദ്ദേഹത്തിന്റെ ഭാര്യ മസാഗോ, കുപ്രസിദ്ധ കുറ്റവാളിയായി അറിയപ്പെടുന്ന പിടിച്ചുപറിക്കാരനായിട്ടുള്ള തച്ചോമാരും, പിന്നുള്ളത് ഈ സാക്ഷിമൊഴികൾ നടത്തുന്ന ഉദ്ഘട്ടർ, സാക്ഷിമൊഴി കേൾക്കുന്ന മജിസ്ട്രേറ്റ്, ഒരു ട്രാവലിംഗ് പ്രീസ്റ്റ്, ഒരു പോലീസ്മാൻ, ഈ മസാഗോയുടെ അമ്മയായിട്ടുള്ള പ്രായം ചെന്ന സ്ത്രീയെ, അപ്പം സ്പിരിച്വൽ മീഡിയം. ഇത്രയും ആളുകളെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. കഥ ഇങ്ങനെയാണ്. ഈ ആദ്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ, അതായത് ഈ സാക്ഷിമൊഴികളുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തന്നെ കഥയില് ഈ ടെക്കിറോ കൊല ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ ടെക്കിറോയുടെ മൃതദേഹം വനത്തിനുള്ളില് കാണപ്പെടുകയാണ്.
കഥയില് പിന്നെ ഗ്രോവ് എന്ന് പറയുന്ന കഥയില് അല്ലെങ്കിൽ കഥ എന്ന് പറയുന്നത് തന്നെ ഒരു മൃതദേഹം കണ്ടെത്തിയ സാഹചര്യത്തിലുള്ള ആളുകളുടെ പ്രധാനമായും ഒരു മര വെട്ടുകാരന്റെയും ഒരു ട്രാവലിംഗ് പ്രീസ്റ്റിന്റെയും ഒരു പോലീസുകാരന്റെയും ഒരു പ്രായം നിന്ന സ്ത്രീയുടെയും അതായത് ഈ മൃതദേഹം ആരുടേതാണോ അയാളുടെ ഭാര്യ മാതാവിന്റെയും മൊഴികളാണ് ഇവിടെ പ്രധാനമായും രേഖപ്പെടുത്തപ്പെടുക. അതൊരു മജിസ്ട്രേറ്റ് ഇവരുടെ കൺഫഷൻസ് അല്ലെങ്കിൽ ടെസ്റ്റിമോണീസ് രേഖപ്പെടുത്തുന്നതാണ് ഈ കഥയുടെ പശ്ചാത്തലം. കാനസാവാനോ ടെഹിറോ എന്ന് പറയുന്ന 26 വയസ്സുള്ള ഒരു ജപ്പാൻ സൈന്യത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷനിൽ 4 ആളുകൾ ഈ ടെസ്റ്റിമോണി അല്ലെങ്കിൽ മൊഴി നൽകുന്നു. തുടർന്ന് വരുന്നതിനകത്ത് മറ്റ ആളുകളുടെ മൊഴിയും ഈ പറയുന്ന ടെഹിറോയും അസഹായും രജോമാരും ഇവരും മൊഴികൾ പറയുന്നു. അങ്ങനെ 7 സ്റ്റേറ്റ്മെന്റുകൾ, 7 കൺഫഷൻസ്, 7 ടെസ്റ്റിമോണീസ് ആണ് നടക്കുക. ആദ്യത്തെ ഒരു സെഷനിൽ ഈ 4 ആളുകളുടെ മൊഴികളാണ് പറയുന്നത്. അപ്പം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് ഈ ഒരാള് വനത്തിനുള്ളിൽ കൊല ചെയ്യപ്പെട്ടതായി കാണപ്പെടുന്നു, ആ മരണവുമായി ബന്ധപ്പെടുത്തി അന്വേഷണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥന് മുമ്പിൽ, ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ആഫീസർക്ക് മുമ്പിൽ മിസ്റ്റീരിയസ് ഡെത്ത് ആണ് എന്താണെന്ന് വെളിവായിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥന് മുമ്പിലെത്തി 4 ആളുകൾ നൽകുന്ന മൊഴിയാണ് കഥയുടെ ഒരു ഭാഗം. അവിടെ ആദ്യം എത്തുന്നത് ഈ ഉൾക്കട്ടനാണ്, അല്ലെങ്കിൽ ആദ്യം മൊഴി നൽകുന്നത് ഈ മരവെട്ടുകാരനാണ്. മരവെട്ടുകാരൻ എത്തുന്നു, അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം പറയുന്നത് ഒരു മൃതദേഹം, ഒരു മൃതശരീരം അദ്ദേഹം കണ്ടു, വനത്തിനുള്ളിൽ ഒരു മൃതശരീരം കണ്ടു. അതിന്റെ ബാംബു ഗ്രോവിലാണ് കണ്ടത്. അതുപോലെ തന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഉണങ്ങിയ ഒരു മുറിവ് മൃതദേഹത്തിന്റെ ചെസ്റ്റില് അദ്ദേഹത്തിന് കാണാൻ പറ്റി. ആ മുറിവിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് അദ്ദേഹം പറയുക. മുറിവ് ഇങ്ങനെ ഉണ്ടായതാവാം, അങ്ങനെ ഉണ്ടായതാവാം എന്നൊക്കെ ആണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അതായത് ഈ പറയുന്ന ഉത്കട്ടർ, ഈ മരം വെട്ടുകാരനാണ് ആദ്യമായിട്ട് മൊഴി കൊടുക്കുക. അദ്ദേഹം പറയുന്ന മൃതദേഹം ഞാൻ കണ്ടു, ബാംബു ഗ്രോവിലാണ് കണ്ടത്. അതിന്റെ ശരീരത്തില് ചെസ്റ്റില് ഒരു മുറിവ് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത് കാണാനായിട്ട് കഴിഞ്ഞു. അതായത് അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ ഉണ്ട്, അദ്ദേഹത്തിന്റെ അങ്ങനെ ഉണ്ടായതാവാം, ഇങ്ങനെ ഉണ്ടായതാവാം എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളും അതോട് ചേർത്തിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ വിശദീകരിച്ച് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമതെത്തുക ഒരു ട്രാവലിംഗ് ബുദ്ധിസ്റ്റ് പ്രിസ്റ്റം, ഒരു ബുദ്ധമത പുരോഹിതനാണ് രണ്ടാമത് എത്തുക. അദ്ദേഹം പറയുന്നത് ഞാന് ഈ മൃതദേഹം കാണുന്നതിന് മുമ്പ് ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും അവരുടെ കുതിരയെയും കണ്ടിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ടെക്കിറോയെയും മസാഹയെയും ഒപ്പം അവരെ സഞ്ചരിച്ചിരുന്ന കുതിരയെയും ആവാം എന്നാണ് കാണപ്പെടുക. അദ്ദേഹം ഉച്ച കഴിഞ്ഞിട്ട് കണ്ടിരുന്നു എന്നാണ് പറയുക. അതാണ് അദ്ദേഹത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ. അതൊക്കെ വിശദീകരിച്ച് തന്നെ കഥയിലുടനീളം പറയുന്നുണ്ട്. നമ്മൾ ചുരുക്കി പറയുന്നു എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. മൂന്നാമത് ഒരു പോലീസുകാരനാണ് പറയുക. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ തജമൊരു എന്ന് പറയുന്ന ഈ കുപ്രസിദ്ധനായ ഈ മനുഷ്യനെ, തജമൊരുവെ പിടികൂടിയിട്ടുണ്ട്. അപ്പം അവനാവാം ഇത് ചെയ്തത്, കൊല ചെയ്തത് കാണുന്നു. അപ്പൊ അതുപോലെ തന്നെ അവൻ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നതിലടക്കം വളരെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള മനുഷ്യനാണ് ഈ പറയുന്ന യോട്ടോയിലെ, യോട്ടോ എന്ന് പറയുന്ന സ്ഥലപ്പോഴാണ്, KYATO ക്യോട്ടോയില്, ആ സമീപ സ്ഥലത്തുള്ള അവിടെ ഉള്ള ആളുകൾ പിടിച്ചു പറിക്കുക, അവരെ ഉപദ്രവിക്കുക, സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുക, ഇതൊക്കെ ഇയാളുടെ സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തച്ചമാരും ആയിരിക്കാം ഇത് ചെയ്തത്, അതുകൊണ്ട് തച്ചമാർ ഇതിന് റെസ്പോൺസിബിൾ ആണ്, മജിസ്ട്രേറ്റ് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നാണ് പോലീസുകാരന്റെ ആവശ്യം. നാലാമത് മൊഴി നൽകുന്നത് ഈ പറയുന്ന മസാഹോയുടെ, അതായത് കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരിച്ച ടെഹിറോയുടെ ഭാര്യ മസാഹോയുടെ അമ്മയാണ് മൊഴി നൽകുന്നത്. അവര് ഇവരുടെ യാത്രയെ കുറിച്ചും ഒക്കെ പറയാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ മകളെ കാണുന്നില്ല, ഇയാള് കൊല്ലപ്പെട്ടത് മാത്രമല്ല മസാഹോയെ കാണാനുമില്ല. ആ സമയത്ത് ഒരു അമ്മ എന്ന നിലയിൽ വലിയ വേദന അനുഭവിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ മൊഴി നൽകുന്നത് പോലും എന്ന് കാണാൻ കഴിയും. അപ്പൊ ആദ്യ ഭാഗം ഇത്തരത്തിലാണ്. മജിസ്ട്രേറ്റിന് മുമ്പിൽ 4 ആളുകൾ ടെഹിറോയുടെ മരണവുമായി ബന്ധപ്പെടുത്തി
ഇന്ന ഇന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവാനുള്ള സാധ്യതയെന്ന് വളരെ വ്യക്തമായി മജിസ്ട്രേറ്റിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. നാലു പേരും നാല് തരത്തിലാണ് അവരുടെ മൊഴികളെ പറഞ്ഞിരിക്കുന്നത്. ഇതിന് ശേഷം കഥ മറ്റൊരു രീതിയിലേക്ക് മാറുകയാണ്. ഈ നാല് കൺഫെഷൻസിന് ശേഷം കഥ മറ്റൊരു രീതിയിലേക്ക് നറേറ്റീവ് സ്റ്റഡി, ഈ ഫസ്റ്റ് പേഴ്സണലാണ് നിന്ന് ഇത്രയും സമയം ഈ ആളുകള് അവരുടേതായ മൊഴികള് കൊടുത്തിരുന്നു. ഇനി അതിനുശേഷം നമ്മൾ കാണുന്നത് തെജോമാരുവിന്റെ, അതായത് കൊലപ്പെടുത്തി എന്ന് പറയുന്ന തെജോമാരുവിന്റെ ശബ്ദത്തിലേക്ക് കഥ, അല്ലെങ്കിൽ അയാളുടെ കൺഫെഷനിലേക്ക് കഥ മാറുകയാണ്. അയാളാണ് ടെക്കിറോയെ കൊലപ്പെടുത്തിയതെന്നാണ് സ്വാഭാവികമായും പലരും വിലയിരുത്തുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, മസാഗോയുടെ സൗന്ദര്യം അതിസുന്ദരിയാണെന്ന് പറയുന്നുണ്ട്. മസാഗോയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയാണ് ഒരു പദ്ധതി അയാൾ ആവിഷ്കരിച്ചത്. അയാൾ ആവിഷ്കരിച്ച പദ്ധതി ഇങ്ങനെ ആയിരുന്നു. അയാളുടെ അടുത്ത് അയാളെ അറിയപ്പെടുന്ന പിടിച്ചുപറിക്കാരനാണ്, മോഷ്ടാവാണ്, ദുർനടത്തമുള്ള ആളാണ് എന്ന് അറിയാം. ഒരുപക്ഷെ ഈ പറയുന്ന ടെക്കിറോയ്ക്കും അത് അറിയാമായിരിക്കും. അപ്പോ അയാള് ടെക്കിറോയോട് പറയുകയാണ്, ഒരു അരിസ്റ്റോക്രാറ്റ് ബെറിയൽ മൗണ്ടിൽ നിന്ന്, അതായത് യാഥാസ്ഥിതിക നിലപാടിലുള്ള ഒരു പ്രഭു സംവിധാനത്തിലുള്ള സ്ഥലത്തു നിന്ന് അയാള് കുറെയേറെ നിധി കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ നിധി അയാളുടെ അടുത്തുണ്ട്. ആ നിധി വിൽക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാള് ഈ ടെക്കിറോയെ ഇങ്ങനെ മരത്തിന്റെ ഉൾഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം അയാളെ അവിടെ കൊണ്ടുപോയി ഒരു മരത്തില് കെട്ടിയിട്ടു. ഇയാള് ശരിയായിരിക്കാം എന്ന് കരുതി ഡീലിന് വേണ്ടി അകത്തേക്ക് പോകുന്നു, സംസാരിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയി ഇയാളെ മരത്തിൽ കെട്ടിയിട്ടു. കെട്ടിയിട്ടതിന് ശേഷം ഈ സുന്ദരിയായ മസാഗോയെ അയാള് ബലാത്സംഗം ചെയ്യുന്നു, റേപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഭർത്താവിന്റെ സാന്നിധ്യത്തിലാണ് ഇവരുടെ സ്ത്രീത്വം അപമാനിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മസാഗോ പറയുകയാണ്, ഇവ ഇയാളോട് ആവശ്യപ്പെടുകയാണ്, ഒന്നുകില് നീ മരിക്കണം അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ കൊല ചെയ്യണം. എനിക്ക് രണ്ട് ആളുകളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. ആരാണോ അവശേഷിക്കുന്നത് അയാളുടെ കൂടെ ആയിരിക്കും ഞാൻ ജീവിക്കുക എന്ന് ഈ മസാഗോ പറയുന്നു. മസാഗോ പറഞ്ഞു എന്നുള്ളത് ഈ തെജോമാരുവിന്റെ കൺഫഷനാണ്. തെജോമാരുവാണ് പറയുന്നത്, ഈ പറയുന്ന മസാഗോ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നു, എന്റെ ഭർത്താവ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഇനി രണ്ടുപേരുടെയും കൂടെ ജീവിക്കാൻ കഴിയില്ല. ഒരാൾ ഒന്നെങ്കിൽ ഈ തെജോമാരു മരിക്കണം, അതല്ലെങ്കിൽ ഭർത്താവിനെ കൊല ചെയ്യും. ഒരാൾ ജീവിച്ചിരിക്കാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവശേഷിക്കുന്ന ആള് ആരാണ്, അവരുടെ കൂടെയാവും ഞാനിത് ജീവിക്കുക എന്നാണ് മസാഗോ പറഞ്ഞു എന്നാണ് ഈ പറയുന്ന തെജോമാരു കൺഫെഷൻ നടത്തുന്നത്. അപ്പൊ ഇത് എന്താണെങ്കിലും തെജോമാരു അംഗീകരിക്കുകയാണ്. തെജോമാരു പറഞ്ഞു, ഇയാളെ അഴിച്ചുവിട്ടു, ഇയാളെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു, അഴിച്ചുവിട്ടു. ഒരു വാൾപ്പയറ്റിന് ഇയാളെ ക്ഷണിക്കുകയാണ്, വാൾപ്പയറ്റിന് ക്ഷണിച്ചു. അതിനുശേഷം ഏതാണ്ട് 23 തവണ ഇയാള് വാൾപ്പയറ്റിൽ വിജയിച്ചു നിന്നു. അതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ച് പറയുന്നു, ഇത്രയേറെ സമർത്ഥനായ ഒരു വാൾപ്പയറ്റുകാരനെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഈ കുപ്രസിദ്ധനായിട്ടുള്ള തെജോമാരു പിന്നീട് കൺഫെഷൻ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. അപ്പം ആ 23 തവണ പോയി ഇയാളെ തടുക്കാൻ, ഇയാളെ ഉപദ്രവിക്കാനായിട്ട് ഈ തെജോമാരുവിന് കഴിഞ്ഞില്ല. പക്ഷെ 23-ാം തവണക്കതിന് ശേഷം തെജോമാരു ഇയാളുടെ ചങ്കിലേക്ക്, ചെസ്റ്റിലേക്ക് വാള് കുത്തി ഇറക്കുകയാണ്. ഇതിനിടയിൽ മസാഗോ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. തെജോമാരു ആ സ്ഥലത്ത് നിന്ന് ടെക്കിറോയുടെ ആയുധങ്ങൾ എടുത്തിട്ട്, അതുപോലെ തന്നെ അയാളുടെ റോബും എടുത്തിട്ട് മസാഗോയുടെ കുതിരപ്പുറത്ത് അയാള് രക്ഷപ്പെടുകയാണ്. അങ്ങനെ രക്ഷപ്പെടുന്നതിനിടയിലാണ് പോലീസുകാരന്റെ പിടിയിലാകുന്നത് എന്നാണ് ഇയാളുടെ കൺഫെഷൻ. ആദ്യത്തെ 3 പേരുടെ കൺഫെഷൻ നമ്മൾ കണ്ടു. അതിനുശേഷമുള്ള 4 പേരുടെ നമ്മൾ കണ്ടു. അതിനുശേഷമുള്ള കഥയുടെ ഒരു ഡീവിയേഷനകത്ത് 2-ാമത്തെ ഈ തെജോമാരുവിന്റെ നറേഷനകത്താണ് ഇത് നമ്മൾ പറയുക. അതുപോലെ തന്നെ അയാൾ പറയുന്നുണ്ട്, ഇത് എന്റെ വിധിയാണ് എന്താണെങ്കിലും, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്നെ ജയിലിന് പുറത്ത് മരത്തിൽ തൂക്കിക്കൊല്ലുക, അതിന് ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം ഈ മജിസ്ട്രേറ്റിന് മുമ്പാകെ പറയുകയാണ്.
അതിനുശേഷം ഉള്ള അടുത്ത കൺഫഷൻ അല്ലെങ്കിൽ ടെസ്റ്റിമോണി എന്ന് പറയുന്നത് മസ്സാഹയോട് നേരിട്ട് കൊടുക്കുകയാണ്. മസ്സാഹോ അവിടെ വരുന്നു, മസ്സാഹോ നേരിട്ട് അവരുടെ അക്കൗണ്ട്സ് അവരുടെ കൺഫഷൻ നടത്തുകയാണ്. അപ്പം കൺഫഷൻ നടത്തുന്നത് കഥയിൽ അങ്ങനെയാണ്, കൺഫഷൻ നടത്തുന്നത് കിയോമിസ് എന്ന് പറയുന്ന ഒരു ഒരു ക്ഷേത്രത്തിലെത്തിയിട്ടാണ്, ക്ഷേത്രത്തിലെത്തിയിട്ടാണ് കൺഫഷൻ നടത്തുക. അവള് പറയുന്ന അനുസരിച്ചിട്ട് മസ്സാഹ് ഈ പറയുന്ന ഡഹീറോ കൊല്ലപ്പെടാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ളതാണ് പറയുന്നത്. അവൾ പറയുന്നിടത്തും ഡഹീറോ അവളെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഡഹീറോ അവളെ ബലാത്സംഗം ചെയ്തു. അത് മാത്രമല്ല, അത് ഈ പറയുന്ന സോറി ഡഹീറോ അല്ല, തച്ചോമാരും അവളെ ബലാത്സംഗം ചെയ്തു എന്നും തച്ചോമാര് ബലാത്സംഗം ചെയ്യുന്നത് അവളുടെ ഭർത്താവ് ഡഹീറോ കണ്ടു എന്നും പറയുന്നുണ്ട്. അപ്പൊ ആ സംഭവത്തിന് ശേഷം അയാളുടെ മുഖത്തുണ്ടായ ഒരു വലിയ മാറ്റം, ആ ഒരു അവസ്ഥയെ അവൾക്ക് മറികടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഭർത്താവിന്റെ മുന്നിലാണ് അവൾ അപമാനിക്കപ്പെട്ടത്, അത് വലിയ ബുദ്ധിമുട്ടുണ്ടായി. അവൾ ഓടി ഈ പറയുന്ന ടെക്കീറോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അടുത്ത് ചെന്ന സമയത്ത് തന്നെ തജോമാരും അവളെ ചവിട്ടി മറിച്ച് ഇടുന്നു. അയാൾ പോകുന്നു, അവൾ എഴുന്നേറ്റു. എഴുന്നേറ്റ സമയം കൊണ്ട് ഈ പറയുന്ന ഈ തജോമാരും അവിടുന്ന് സ്ഥലത്ത് നിന്ന് പോയിരുന്നു. അവൾ അപമാനിക്കപ്പെട്ട ഒരു വിവരം, അവളുടെ അഭിമാനം മരണപ്പെട്ട സാഹചര്യം മനസ്സിലാക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് രണ്ടുപേരും മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൂടി ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു, ആത്മഹത്യ ചെയ്യുക എന്നൊരു തീരുമാനത്തിലാണ് അവർ രണ്ടുപേരും ചേർന്ന് എത്തുക. അതിന്റെ ഭാഗമായിട്ട് അവളെ കടാര ഈ ഭർത്താവിന്റെ ടെക്കീറോയുടെ ചങ്കിലേക്ക് കുത്തിയിറക്കുന്നു. അതിനുശേഷം അവള് കടാര അവളുടെ കഴുത്തിനു നേരെ കുത്തിയിറക്കിയിട്ട് അടുത്തുള്ള കുളത്തിലേക്ക് മറിഞ്ഞു വീഴാനാണ് പരിശ്രമിച്ചത്. പക്ഷേ ഈ പറയുന്ന സൂയിസൈഡ് ചെയ്യാനുള്ള, ആത്മഹത്യ ചെയ്യാനുള്ള ഒരു അവളുടെ ശ്രമം നടത്താനായിട്ട് അവൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഈ ക്ഷേത്രത്തിലെത്തിയ മത അധികാരികളോട് അവൾ ചോദിക്കുന്നത്. അതാണ് ചോദ്യം. അങ്ങനെ നമ്മൾ ആദ്യത്തെ നാല് കൺഫഷനുകൾ കണ്ടു. പിന്നീട് ഇവിടെ നമ്മൾ തച്ചോമാരുവിന്റെയും മസ്സാഹോയുടെയും കൺഫഷനും കാണുന്നു. ഇനിയുള്ളത് ഫൈനൽ കൺഫഷൻ, ഫൈനൽ ടെസ്റ്റിമണി എന്ന് പറയുന്നത് ഈ ടെക്കീറോയുടെ സ്പിരിറ്റ് ആണ്. അതാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ അവരുടെ സ്പിരിച്വൽ മീഡിയം നമ്മളൊരു ക്യാരക്ടറായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ടെക്കീറോയുടെ ആത്മാവ് നേരിട്ട് സംസാരിക്കുന്നു, നേരിട്ട് സംസാരിക്കുകയാണ് ഒരു മാധ്യമം വഴി, ഒരു മീഡിയം എന്നാണ് അതിൽ പറയുന്നത്. അങ്ങനെ നേരിട്ട് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന മസ്സാഹോയുടെയും തജോമാരുവിന്റെയും കാഴ്ചപ്പാടുകളെയൊക്കെ അദ്ദേഹം വ്യത്യസ്തമായ നിലപാടുകളാണ് ഉയർത്തുക. അദ്ദേഹം പറയുന്നത് മസ്സാഹോ തജോമാരുവിനോട് പറയുന്നു തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തും. നമ്മൾ അങ്ങനെ ഒരു ഈ തജോമാര് പറയുന്ന സമയത്ത് അങ്ങനെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇയാളെ അഴിച്ചുവിടും, ഹസ്ബൻഡിനെ കൊലപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. തജോമാരും അവനെ കൊലപ്പെടുത്തുമോ അവളെ കൊലപ്പെടുത്തുമോ എന്നൊക്കെ ഉള്ള സംശയങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ ഭാര്യ ഇയാളെ കൊലപ്പെടുത്തണമെന്ന് പറഞ്ഞുവെങ്കിലും ഈ പറയുന്ന ഇയാളെ അഴിച്ചുവിടുകയാണ് ചെയ്യുക, തജോമാരും ഇയാളെ അഴിച്ചുവിടുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഭാര്യ റേപ്പ് ചെയ്തു എങ്കിൽ പോലും ഈ ടെക്കീറോയ്ക്ക് ഒരളവ് വരെ ഈ തജോമാരുവിനോട് അയാൾ ചെയ്ത കുറ്റകൃത്യം ക്ഷമിക്കാനായിട്ടുള്ള ഒരു ബഹുമാനം ഉണ്ടാവുകയാണ്. അതിനിടയിൽ മസ്സാഹോ രക്ഷപ്പെടുകയും ചെയ്യുന്നു. തജോമാരു ഇയാളെ അഴിച്ചുവിട്ടു, ആയുധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഡഹീറോ മസ്സാഹോയുടെ ഈ കടാര എടുത്തിട്ട് ഡഹീറോ തന്നെ സ്വയം കുത്തുകയാണ് ഉണ്ടായത്, സ്റ്റാബ്ഡ് ഹിംസെൽഫ് എന്നാണ് പറയുക. അതിന് പിന്നാലെ സൂര്യാസ്തമയം കടന്നു വരുന്നു, വൈകുന്നേരമായി സൂര്യാസ്തമയം കടന്നു വരുന്നു, ഇരുട്ട് വരുന്നു. ഏതോ ഒരു അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ക്യാരക്ടർ, ഇരുട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം മറയാണ്, ആളെ റിവീൽ ചെയ്യാത്ത ഒരവസ്ഥയാണ്. അങ്ങനെ ഒരു അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരികയും ഈ
കുത്തിയിറക്കിയ കടാര ടെക്കിറോയുടെ നെഞ്ചിൽ നിന്ന് ഊരി എടുക്കുകയും ചെയ്തു എന്നാണ് ഇയാള് പറയുന്നത്. എല്ലായിടങ്ങളിലേക്കും എല്ലാ ജീവിതങ്ങളിലേക്കും ഈ ഇരുട്ട് പടർന്നു വരുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ടെസ്റ്റിമണി എല്ലാവരും നടത്തുന്നു. ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത ആശയം കിട്ടാത്ത സാഹചര്യം ടെക്കിറോ കൊല്ലപ്പെടുന്നു. ഇങ്ങനെ പറഞ്ഞാണ് കഥ അവസാനിക്കുന്നത്. അപ്പൊ കഥയില് പറയുന്ന ആദ്യം പറഞ്ഞ നാല് ടെസ്റ്റിമണീസ്, പിന്നീട് ഈ കഥയോട് ചേർത്ത് പറയുന്ന ടെക്കിറോയുടെയും തെജോമാരുവിന്റെയും മസാഗോയുടെയും ടെസ്റ്റിമണി, അവരുടെ കൺഫഷൻ സ്റ്റേറ്റ്മെന്റ്സും ഒരു വ്യക്തത തരാത്തതും പരസ്പരം വ്യത്യസ്തമായ നിലപാടുകളാണ് ഈ ഏഴ് ടെസ്റ്റിമണികളിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതാണ് ഇന്നഗ്രോവ് എന്ന പേരിലുള്ള പ്രധാനമായ വളരെ അറിയപ്പെടുന്ന പ്രശസ്തമായിട്ടുള്ള കഥയുടെ സാരാംശം.